ഈ മലബാറിൽ പൊതുവെ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ആദ്യഘട്ടത്തിലെ ലോക്ക്ഡൌണിൽ നടപ്പാക്കാൻ വലിയ പ്രയാസമുള്ള സ്ഥലമായിരുന്നു. നമ്മൾ കണ്ടതാണ് മിഠായി തെരുവിലൊക്കെ ഉണ്ടായിരുന്ന പോലീസിന്റെ ശ്രമകരമായ ജോലി. ഇപ്പോൾ എന്താണ് സ്ഥിതി? ഈ സഹൽ പറഞ്ഞതുപോലെ തന്നെ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളോട് ഞായറാഴ്ചകളിൽ ആൾക്കാർ പൊരുത്തപ്പെടുകയാണോ? പി ജി, കോഴിക്കോടിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതാണ് മിഠായിത്തെരുവിലൊക്കെ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കടകൾ അടച്ചതിനൊക്കെ എതിരെ തന്നെ. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ച നോക്കുകയാണെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നിയന്ത്രണങ്ങൾ വന്നതിന് ശേഷമുള്ള. പക്ഷേ റോഡിലൊന്നും അധികം ആളുകളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും വീട്ടിലിരിക്കുക എന്നത് തങ്ങളുടെ ഒരു ബാധ്യതയാണ് എന്ന് കണ്ട് വീട്ടിലിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ചെറിയ ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തുകളിലൂടെ എല്ലാം പോകുന്നത്. ഏകദേശം ഒരു ഹർത്താലിന് സമാനമായ രീതിയിൽ നിരത്തുകളെല്ലാം തന്നെ പൂർണ്ണമായും ആളൊഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ പലയിടത്തും സർവീസ് നടത്തുന്നുണ്ട്, ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘദൂര ബസ്സുകൾ, KSRTC മറ്റ് ദീർഘദൂര ബസ്സുകളെല്ലാം സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ ഇടവിട്ട് ഇവർ കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലേക്കെല്ലാം തന്നെ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ കൂടുതലായിട്ട് എത്തുന്ന ഒരു പരിസരമാണിത്. പക്ഷേ ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു തരത്തിലുള്ള ആളുകളും ഇല്ല. എല്ലാവരും തന്നെ വീട്ടിലിരിക്കുക എന്ന് തങ്ങളുടെ ഒരു കടമയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോലീസിന്റെ പരിശോധനയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യ ഞായറാഴ്ച നമ്മൾ കണ്ടതാണ് ഏകദേശം ഈ സമയത്തോട് അടുപ്പിച്ച് പോലീസിന്റെ ഒരു കർശന പരിശോധനയും ഒന്നും ജില്ലയിൽ തുടങ്ങിയിട്ടില്ല. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. പോലീസിന്റെ പരിശോധന ഇന്നും ഇവിടെ ഇപ്പോൾ വേണ്ട രീതിയിലൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്തെ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡ് വെച്ചിട്ടുള്ള പരിശോധനയൊന്നും ജില്ലയിൽ നമ്മൾ കണ്ട ഭാഗങ്ങളിലൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ചില ഇടങ്ങളിൽ പോലീസ് എത്തുന്നു. അത് ഏകദേശം 8 മണിയോട് അടുപ്പിച്ചായിരിക്കും പോലീസിന്റെ ഈ പരിശോധനയെല്ലാം ശക്തമാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ആളുകൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇപ്പോഴെന്തായാലും പോലീസിന്റെ പരിശോധനയൊന്നും ശക്തമായിട്ടില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓട്ടോ തൊഴിലാളികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആളൊക്കെ വരുന്നുണ്ടോ? ആളൊക്കെ ബസ്സില്ല, ബസ്സിന് ബസ്സില്ലാത്ത പ്രശ്നമാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ പറഞ്ഞാൽ ആരെങ്കിലും പ്രയാസപ്പെട്ട് വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാകണം, അത്രേ ഉണ്ടാവുള്ളൂ. രാത്രി മുതലേ ആളൊക്കെ ഉണ്ടോ? വലിയ യാത്രക്കാർ ബുദ്ധിമുട്ടാകുന്ന യാത്രക്കാർ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. യാത്രക്കാർ ബസ് ഇറങ്ങിയിട്ടോ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ള യാത്രക്കാരേ ഉണ്ടാവുള്ളൂ. പിന്നെ അപൂർവ ആളുകൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നെങ്കിൽ വന്ന്, അത്രേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ആളുകളുടെ എണ്ണത്തിലൊരു കുറവുണ്ട്. എന്തായാലും രണ്ടാം ദിവസമാണ് ഇപ്പോൾ ഞായർ നിയന്ത്രണത്തിന്റെ. ഇന്നും പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ പരിശോധന കർശനമാക്കും. പി ജെ.